ഡിസിയുടെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള മൈ അഡ്വഞ്ചേഴ്സ് വിത്ത് സൂപ്പർമാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ നല്ലൊരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ എന്ന് പറയാം. സീസൺ വണ്ണ് ഒരു 10 എപ്പിസോഡ് ഉണ്ട്. ആ ഒരു 10 എപ്പിസോഡും വളരെ പ്രോമിസിങ് ആയിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെന്താ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്നുള്ളൊരു വൈബ് ഒക്കെ കിട്ടണേ. ശരിക്കും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആ ഒരു സീരീസ് സ്പൈഡർമാൻ്റെ ആനിമേറ്റഡ് സീരീസ് ആയിട്ട് വളരെയധികം പലയിടങ്ങളിൽ റിസംബ്ലൻസ് കൊടുക്കുന്നുണ്ട്. കാരണം സ്പൈഡർമാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ സൂപ്പർമാനെയും ആ ഒരു കുട്ടികളടക്കം എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോർട്രയലാണ് ഈ ഒരു സീരീസിലുള്ളത്. ഓൾറെഡി ഇതിൻ്റെ സീസൺ 2 പ്രൊഡക്ഷനിലാണ്. ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഈ ഒരു സീസൺ 1 കിട്ടിയിരുന്നു. സൂപ്പർമാൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞു പോവാതെ വളരെയധികം തൻ്റെ പവേഴ്സ് തിരിച്ചറിയുന്നതും പലയിടങ്ങളിലത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൂടെ പോകുന്ന ഒരു ബിഗിനർ ആയിട്ട് തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തോന്നി. കാരണം ഓൾ ഓഫ് എ സഡൻ ആ ഒരു ക്യാരക്ടറിനെ എല്ലാ സൂപ്പർ പവേഴ്സും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പോക്കിനേക്കാൾ കൂടുതൽ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് എന്നുള്ള ഒരു കാര്യം ഇതിന് നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ട് തോന്നി. ആൻഡ് ലോയിസ് ലെയ്നിന്റെ ക്യാരക്ടറൊക്കെ വളരെ ഇവരുടെ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1996 എയർ ചെയ്തിട്ടുള്ള സൂപ്പർമാൻ ദി ആനിമേറ്റഡ് സീരീസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിലത്തെ സൂപ്പർമാൻ്റെ ഒരു ഇതും ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെന്നുള്ളതും അതൊക്കെ അന്നും ഇന്ന് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. സോ ഈ ഒരു സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചും കൂടി സീരിയസ്നെസ് മാറി ഒരു കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിട്ട് തന്നെയാണ് അവരിത് ചെയ്തു വെച്ചിട്ടുള്ളത്. കുറെ ഇനിയിപ്പോൾ അപ്കമിങ് സീസൺസ് ഇതിൻ്റെ വരുന്നുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഒരു ഹിൻഡ് എന്നുള്ള രീതിയിൽ മൾട്ടിവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിൻഡും അതുപോലെ തന്നെ ഗോതം സിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കുറെ ഹിൻഡുകളൊക്കെ നൽകുന്നുണ്ട്. സോ ഒരു ബാറ്റ്മാൻ ബേസ് ചെയ്തിട്ടുള്ള സീരീസുകളും അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയുള്ള ഒരു ക്രോസ് ഓവറുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സീരീസിൽ പല മൊമെന്റ്സും പറഞ്ഞു പറഞ്ഞു പോകുന്നത്. ഇവരുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പുകളും അല്ലെങ്കിൽ ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ ഈ സൂപ്പർമാൻ അല്ലെങ്കിൽ ക്ലാർക്ക് കെന്റ് എന്നുള്ള ഒരു ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരെ ഫീൽ ആവുന്ന രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചു. ആൻഡ് മൊത്തത്തിൽ നല്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല നീറ്റ്ലി പ്രസന്റ് ചെയ്തിട്ടുള്ള സീസൺ 1 തന്നെയാണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു സൂപ്പർമാൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ നമുക്ക് മാൻ ഓഫ് സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരുപാട് ക്രിസ്റ്റഫർ റീവ്സ് അതുപോലെ തന്നെ ഹെൻറി കാവിൽ അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. ആ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും മോശമാക്കാതെ വളരെ ക്യൂട്ട് ആൻഡ് നീറ്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആനിമേറ്റഡ് സീരീസിലൂടെ അവർ ശ്രദ്ധിച്ചു. ഇതിൽ വരുന്ന മറ്റുള്ള വില്ലൻ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ അവർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ് മൈ അഡ്വഞ്ചേഴ്സ് വിത്ത് സൂപ്പർമാൻ. ഒരു സീസൺ 2 ഒരു ബിഗിനിങ് അല്ലെങ്കിൽ സീസൺ 2 ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് സീസൺ അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് പല ഹിന്ദികളും ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. സോ അതിനെ ഫർദർ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ തന്നെ ആയിരിക്കണം. എന്താണ് നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ ബൈ.